ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 25-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, സാമൂഹ്യസുരക്ഷ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിൻ്റെ ഒരു പുതിയ ഉത്തരവ് കൂടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. 22-ാം തീയതി ധനവകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം സർക്കാർ ധനസഹായം ലഭിക്കുന്ന തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലെ സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുന്ന ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത ഇല്ല എന്നത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. സർക്കാർ തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകുന്നത് ഒഴികെയുള്ള ക്ഷേമ ബോർഡിലെ ഗുണഭോക്താക്കൾക്ക് 6/2017 മുതൽ ക്ഷേമ ബോർഡിലെ പെൻഷനോ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ഏതെങ്കിലും ഒരു പെൻഷൻ ലഭിക്കുന്നതിന് മാത്രമേ അർഹതയുള്ളൂ എന്നും ഉത്തരവിൽ പറയുന്നു. തുടർന്നുള്ള പരാമർശം, നിലവിൽ തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് ഏതെങ്കിലും ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 600 രൂപ നിരക്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ഉത്തരവിൽ പറയുന്നു. കൂടാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുന്ന ടി സ്ഥാപനത്തിലെ സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് അർഹത ഇല്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ്, കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ്, കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് ക്ഷേമനിധി കമ്മിറ്റി, കേരള ആധാരമെഴുത്ത് പകർപ്പെഴുത്ത് സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി ബോർഡ് എന്നിവയ്ക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സർക്കാർ സഹായം ലഭിക്കുന്നുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡുകൾ സ്കീം പ്രകാരം പെൻഷൻ ലഭിക്കുന്ന ജീവനക്കാർക്കും സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച സഹകരണ എംപ്ലോയീസ് പെൻഷൻ ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇനി മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് അർഹത ഉണ്ടാവുകയില്ല. ഇതിന് ഉത്തരവ് തീയതി 2022 സെപ്റ്റംബർ 22-ാം തീയതി മുതൽ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ് എന്നും ഉത്തരവിൽ പറയുന്നു. ഇക്കാര്യം ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഡാറ്റാബേസ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സോഫ്റ്റ്വെയറായ സേവനവുമായി സംയോജിപ്പിച്ച് നടപടികൾ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വീകരിക്കേണ്ടതും ആയത് ഇൻഫർമേഷൻ കേരള മിഷനുമായി ബന്ധപ്പെട്ട് 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതുമാണ് എന്ന് ഗവർണറുടെ ഉത്തരവ് പ്രകാരം ധനകാര്യ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ ഉത്തരവിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും അതുപോലെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച് സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഇനി മുതൽ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു ഉത്തരവ് പ്രകാരം നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇതാണ് ധനവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള അവസാനത്തെ അപ്ഡേഷൻ. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവും ഒരു പരാമർശവും ഇതുവരെ വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കാം. PG മെഡിക്കൽ പ്രവേശനം പ്രൊവിഷണൽ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കാറ്റഗറി ലിസ്റ്റും സർവീസ് കോട്ട റാങ്ക് ലിസ്റ്റും പിന്നീട് പ്രസിദ്ധീകരിക്കും. വിശദമായ വിവരങ്ങൾക്ക് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പറായ 04-71-25-25-300 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ച് 2-ാം അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൺഫർമേഷൻ 27-ാം തീയതി വരെ. 27-ന് വൈകിട്ട് 3 വരെ ഓപ്ഷനുകൾ കൺഫർമേഷൻ നടത്താം. ഇതുപ്രകാരമുള്ള 2-ാം അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിക്കും. ഓപ്ഷൻ സൗകര്യം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സ്കൂൾ പഠന സമയക്രമത്തിൽ മാറ്റത്തിന് ശുപാർശ. ഖാദർ കമ്മിറ്റിയുടെ 2-ാം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. സ്കൂൾ പഠന സമയം രാവിലെ 8 മണി മുതൽ 1 മണി വരെ ആക്കണമെന്നാണ് ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളത്. പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണ് എന്നും അതിനുശേഷമുള്ള സമയം കായിക പഠനം അടക്കമുള്ള മറ്റു കാര്യങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതാണ് എന്നും റിപ്പോർട്ടിലുണ്ട്. ഇതോടൊപ്പം തന്നെ അധ്യാപക പഠനത്തിന് 5 വർഷത്തെ കോഴ്സ് കമ്മിറ്റി ശുപാർശ ചെയ്തു. +2 ശേഷം TTCക്കും BEdനും പകരം 5 വർഷത്തെ ഒറ്റത്തവണ കോഴ്സ് വേണമെന്നാണ് നിർദ്ദേശം. SBI ക്ലറിക്കൽ കേഡറിലെ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള അപേക്ഷാ നടപടികൾ ഉടൻ പൂർത്തിയാക്കും. ഈ തസ്തികളിലേക്ക്
അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2022 സെപ്റ്റംബർ 27 വരെയാണ്. ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വഴി 5008 ഒഴിവുകളാണ് നികത്താനിരിക്കുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് SBIയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റായ www.sbi.co.in വഴിയോ അല്ലെങ്കിൽ bank.sbi/careers എന്ന വെബ്സൈറ്റ് ലിങ്ക് വഴിയോ അപേക്ഷ സമർപ്പിക്കാം. ഇനി അപേക്ഷിക്കാൻ 3 ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. നവംബറിൽ നടത്തുന്ന പ്രിലിമിനറി പരീക്ഷയുടെയും ഡിസംബറിലും ജനുവരിയിൽ നടത്തുന്ന മെയിൻ പരീക്ഷയുടെയും അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. രാജ്യത്ത് 5G സേവനം ഒക്ടോബർ മുതൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഡൽഹിയിൽ നടക്കുന്ന മൊബൈൽ കോൺഗ്രസിൽ പ്രധാനമന്ത്രി 5G സേവനം രാജ്യത്തിന് സമർപ്പിക്കും. ടെലികോം മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ടെക്നോളജി എക്സിബിഷനാണ് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ്. സ്പെക്ട്രം ലേലത്തിന് ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ, അദാനി ഡാറ്റ നെറ്റ്വർക്കുകൾ, വോഡഫോൺ ഐഡിയ എന്നീ കമ്പനികളാണ് കൂടുതൽ ലേലം വിളിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഇന്നലെ കുത്തനെ ഉയർന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 4600 രൂപയും 1 പവൻ സ്വർണത്തിന് 36800 രൂപയും ആയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.